ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം പെപ്പർ മസാലയാണ്. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം പെപ്പർ മസാലയാണ്. അതിനു വേണ്ടി 250 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു സവോള ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു തക്കാളി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഷ്റൂം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ഈ മഷ്റൂമിൻ്റെ മേലൊരു സ്കിൻ ഉണ്ട്, അത് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ റിമൂവ് ചെയ്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് കളറ് ഇതുണ്ട്, അതും വേണമെന്നുണ്ടെങ്കിൽ കളഞ്ഞാൽ മതി. അത് ഇരുന്ന് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് മഷ്റൂം പെപ്പർ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാന് അടുപ്പിൽ വെക്കാം. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവോള ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 പച്ചമുളക് കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇനി ഈ സവോള എല്ലാം നല്ലപോലെ സോഫ്റ്റ് ആവുന്നതുവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവോളയെല്ലാം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ഇടുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 തക്കാളി കൂടി ഇതിൽ ചേർത്തിട്ട് നമ്മൾ ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അതിൽ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത് ഇടയ്ക്ക് തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് സംശയമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. സ്പൈസ് ലെവലെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇതിൽ ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഈ മഷ്റൂം വേവാൻ ഏകദേശം 10-12 മിനിറ്റ് വേണ്ടി വരും. അത് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മഷ്റൂം പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, അതേസമയം വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.